പ്ലസ് ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒൻപതാം ക്ലാസ്സുകാരുടെ ഫസ്റ്റ് ഡേം എക്സാമിന് ഹിന്ദി പാഠപുസ്തകത്തിൽ നിന്നും ഏതെല്ലാം പാഠഭാഗങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടതെന്നും ഏതെല്ലാം തരത്തിലുള്ള ആക്ടിവിറ്റീസാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്നുമാണ് ആയി നമ്മുടെ ഈ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ആണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് നമുക്കറിയാം രണ്ട് യൂണിറ്റുകളിലായി അഞ്ചോളം പാഠഭാഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്നാമത്തെ യൂണിറ്റിലെ ഛഡ്ഭഡ് ആർ നഡ്ഖഡ് എന്ന് പറയുന്ന രമേഷ് ഉപാധ്യായൻ്റെ ഒരു കഹാനി നമ്മൾ പഠിച്ചു അതുപോലെ ബഹുദ് ദിനോ കെ ഭാദ് എന്ന് പറയുന്ന നാഗാർജുൻ്റെ കവിത പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്നാമത്തെ പാഠമായ ബോഡി ഒരു ശസ്തി ആയിരുന്നു ഒരു ബ്ലർബായിരുന്നു പ്രേംചന്ദിൻ്റെ കഥയിന്മേൽ ഗുൽസാറിൻ്റെ ഫിലിമയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവിടെ ശസ്തി തയ്യാറാക്കിയിട്ടുള്ളത് അങ്ങനെ മൂന്ന് പാഠഭാഗങ്ങൾ ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് അപ്പം അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ രണ്ടാം യൂണിറ്റിലേക്ക് വരുമ്പോൾ ഖർ എന്ന് പറയുന്ന പ്രഭാതിൻ്റെ ഒരു കഥയും ഫുൾ എന്ന് പറയുന്ന രാംധരേഷ് മിശ്രിൻ്റെ ഒരു കവിതയുമാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പം ഇതിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടതെന്നാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കാരണം പാഠപുസ്തകം മാറി വന്നിട്ടുള്ള ആദ്യത്തെ പരീക്ഷ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കിട്ടാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അതേ മോഡലിൽ വരാവുന്ന ചോദ്യഭാഗങ്ങളാണ് ഇതിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമുക്ക് നോക്കാം ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നമുക്കറിയാം അതിലെ മുഖ്യ കഥാപാത്രമായ ചട്ടടും നഡ്കടും രണ്ട് സഹോദരന്മാരല്ലേ അപ്പം അവരുടെ സൗഹൃദത്തെക്കുറിച്ച് ടിപ്പണിയുടെ രൂപത്തിൽ കുറിപ്പിൻ്റെ രൂപത്തിൽ ചോദിച്ചേക്കാം അതല്ല എങ്കിൽ ചട്ടട് അവനെക്കുറിച്ച് മാത്രമുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച് ചരിത്രഗതി വിശേഷതയായും ചോദിക്കാം അതല്ല എങ്കിൽ നെഡ്കടിനെ കുറിച്ചുള്ള പോയിന്റുകൾ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവണം മാത്രമല്ല നമ്മുടെ നെട്ട്കടിനെ ചട്ട് വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമിലെ അവനെ അഭിനന്ദിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ സ്കൂളിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ ഏതെങ്കിലും തലത്തിലുള്ള അഭിനന്ദിച്ചുകൊണ്ടുള്ള പോസ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ അതുപോലെ തന്നെ ഇവിടെ നിന്നും ബാത് ചീത്ത് കോൺവെർസേഷൻ വരാനുള്ള സാധ്യതയുണ്ട് അത് ആരൊക്കെ തമ്മിലാവാം ചട്ടും നെഡ്കെടും തമ്മിലുള്ളതാവാം ചട്ട്പടും അമ്മയും തമ്മിലുള്ളതാവാം നെക്കടും അമ്മയും തമ്മിലുള്ളതാവാം അതല്ല എങ്കിൽ ചട്ടപ്പട് തൻ്റെ സുഹൃത്തിനോട് സംസാരിക്കുന്നതാവാം ഇങ്ങനെയാണെങ്കിലും ബാത് ചീത്തും ഈ പാഠഭാഗത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിലുള്ളതാണ് പിന്നെ വരുന്നത് നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻസിൻ അതിൻ്റെ ആൻസറും നന്നായിട്ട് തന്നെ നോക്കി വെക്കണം കാരണം രണ്ട് മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ അത് ചോദിച്ച് കാണാ അതുപോലെയുള്ള ചോദ്യം വരാറുണ്ട് എങ്ങനെ വന്നാലും നമുക്ക് പാരഗ്രാഫ് ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക അതുപോലെ തന്നെ വൺവേഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും പിന്നെ സഹി മിലാൻ കരെ ചേരുമ്പടി ചേർക്കാനുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ സഹി വാക്യു കോൺ സഹി ശരിയായ വാക്യം ഏത് അത് വൺവേഡിലാണ് വരിക അല്ലാതെ കുറേ പോയിന്റുകൾ തന്നിട്ട് ചാർ സഹി പ്രസ്താവ് ചുൺകരലിക്ക് ശരിയായ നാല് പ്രസ്താവനയുണ്ട് അവ തിരഞ്ഞെടുത്തെഴുതുക എന്നൊക്കെ പറഞ്ഞിട്ട് ചട്ട്പടിനെക്കുറിച്ചും നെട്ട്കടിനെക്കുറിച്ചും ഒക്കെയുള്ള പോയിൻ്റുകളൊക്കെ തന്നിട്ട് ചിലപ്പോൾ തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും ശരിയായിട്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പം അതിലുള്ള ശരിയായിട്ടുള്ളതൊക്കെ തിരഞ്ഞെടുത്തെഴുതുക ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ നിന്ന് നാം പ്രതീക്ഷിക്കേണ്ടത് ഇനി അതല്ലെങ്കിൽ ചട്ട്പടിൻ്റെയോ നെഡ്കടിൻ്റെയോ ഡയറി ചോദിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ചട്ട്പട് തൻ്റെ അനുജനെ രക്ഷപ്പെടുത്തുന്നു ആ ദിവസത്തെ ചട്ട്പടിൻ്റെ ഡയറിയോ നെഡ്കടിൻ്റെ ഡയറിയോ ഒക്കെ നമ്മളോട് ചോദിച്ചേക്കാം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഒന്നാം ചാപ്റ്ററിൽ നമ്മൾ കൂടുതലായിട്ടും പഠിച്ചു പോവേണ്ടത് ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനെ വർത്തമാന കാലത്തിൻ്റെ പ്രസൻറ്റ് ടെൻസിൻ്റെ സെൻറ്റൻസുകൾ തന്നിട്ടുണ്ടായിരുന്നു അവയുടെ രൂപമാറ്റം മാതൃകയ്ക്കനുസരിച്ച് പൂരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് തരും ഒരു സെൻറ്റൻസ് തരും അതിനെ അതിനവർ മാറ്റി എഴുതിയിട്ടുണ്ടാവും അപ്പം നമുക്ക് വേറൊരു സെൻറ്റൻസ് തരും അതിനെ അവർ തന്ന മോഡലിലേക്ക് നമ്മൾ മാറ്റി എഴുതേണ്ടതായിട്ട് വരും അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അടുത്ത തന്നെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഒന്നാം പാഠഭാഗത്തിൽ നിന്ന് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക കഥാപാത്രങ്ങളെക്കുറിച്ച് പഠിച്ചു വെക്കുക ഓരോ കഥാപാത്രത്തെയും അവയുടെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് വെക്കുക ഒരു പോസ്റ്റർ പ്രിപ്പയർ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ അവരുടെ കോൺവെർസേഷൻ ഇത്രയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക ഇനി രണ്ടാം പാഠത്തിലേക്ക് പോകുമ്പോൾ ബഹുത് ദിനോ ബാദ് എന്ന് പറയുന്ന കവിത നാഗാർജുൻ്റെ കവിതയാണ് കവിതാ ഭാഗങ്ങൾ തന്നിട്ട് അവയുടെ ആശയം ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കുറേ ഒരു നാലോളം വരികളൊക്കെ തന്നിട്ട് അതിൻ്റെ ആശയം എഴുതാൻ പറയും അപ്പോൾ നമ്മൾ കവിയെ സൂചിപ്പിച്ചിട്ടുണ്ടാവണം കവിതാ വരിയിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുണ്ടാവണം എനിക്ക് കൺക്ലൂഷനായിട്ട് നമ്മളതിൽ എന്താണ് ഉപസംഹാരം എന്ന രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം അതുപോലെ തന്നെ അതിൽ ആ അഞ്ച് കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കാനുണ്ട് പഞ്ചേന്ദ്രിയങ്ങളെക്കുറിച്ച് നമ്മൾ അതിൽ പറയുന്നുണ്ട് അല്ലേ കുറെ നാളുകൾക്ക് ശേഷം തൻ്റെ ഗ്രാമത്തിലേക്ക് വന്ന കവി കണ്ടതെന്ത് കേട്ടതെന്ത് മണത്തത് എന്നൊക്കെ പറഞ്ഞാൽ അപ്പം അത് ഫോക്കസ് ചെയ്ത് വരുന്ന വരികള് അത് പഠിച്ചു വെക്കണം അതുപോലെ തന്നെ ആശയം തന്നിട്ട് വരി കണ്ടുപിടിക്കാൻ പറയും താഴെ തന്നിരിക്കുന്ന ആശയമുള്ള വരികൾ കവിത തന്നിരിക്കുന്ന ഭാഗത്തുണ്ട് അത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറയും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് എന്തായാലും കാണാണ്ട് പഠിക്കേണ്ടതൊന്നും ആവശ്യമില്ല അത് നമ്മുടെ കവിതാ വരികളിൽ തന്നെ ഉണ്ടാവും തന്നിരിക്കുന്ന ഭാഗത്ത് തന്നെ അതിൻ്റെ ആൻസർ ഉണ്ടാവും മൊത്തത്തിലുള്ള ഒരു ആസ്വാദന ടിപ്പണിയും കൂടി പഠിച്ചു വെക്കുക കാരണം ഈ കവിതയിലെ ഏതെങ്കിലും നാല് വരി തന്നിട്ട് ആശയമായിരിക്കും നമ്മളോട് ചോദിക്കുക ആ സമയത്ത് നമുക്കതിൽ എക്സ്ട്രാ പോയിന്റ് ചേർക്കണമെങ്കിൽ അതിലെ പ്രധാന പോയിന്റുകളും കൂടി ഇതിൽ കൂടെ ഉൾപ്പെടുത്താമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ വിശേഷണ ശബ്ദങ്ങൾ സർവനാമങ്ങൾ സമാനാർത്ഥി ശബ്ദങ്ങള് ആയിട്ട് നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യമാണ് സമാനാർത്ഥി ശബ്ദം സെയിം അർത്ഥം വരുന്ന വാക്ക് ഭാഗത്ത് നിന്ന് കണ്ടുപിടിക്കാൻ പറയും അപ്പോൾ നാദ് നാദം എന്ന വാക്ക് അർത്ഥം വരുന്നത് ഏതാണ് താൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അതുപോലെ സുമൻ പുഷ്പം അത് ഫൂൽ അങ്ങനെ വരുന്ന വാക്കുകൾ കണ്ടുപിടിക്കുക അതുപോലെ വിശേഷണ ശബ്ദങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളാണ് സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ നോക്കേണ്ടത് ഇനി മൂന്നാമത്തെ പാഠത്തിലേക്ക് വരുമ്പോൾ പുതിയൊരു പ്രവർത്തനമാണ് നമ്മൾ ഈ ഒരു പുസ്തകത്തിലൂടെ പരിചയപ്പെടുന്നത് ശസ്തി അല്ലെങ്കിൽ ബ്ലർബ് എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു ബുക്കിൻ്റെയോ ഒരു ഫിലിമിൻ്റെയോ ബ്ലർബ് പഠിച്ചു വെച്ചേക്കുക അഥവാ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ കഴിയും ഇപ്പോൾ പൂട്ടിക്കാക്കി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുണ്ട് അല്ലെങ്കിൽ ഗോദാനുണ്ട് അതല്ല എങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന കഥയുണ്ടല്ലോ ഏത് നടക്കട് അതിനെ തന്നെ ആക്കി മാറ്റാൻ നമുക്ക് അറിയണം നമ്മൾ ആ ലേഖകന്റെ പേര് കൊടുത്തിട്ടുണ്ടാവണം എന്താണതിലെ പ്രധാന കണ്ടന്റ് എന്ന് കൊടുക്കണം അതിലെ കഥാപാത്ര മുഖ്യ കഥാപാത്രങ്ങൾ എഴുത്തുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ശസ്തി ബ്ലർബ് തയ്യാറാക്കുന്നതെന്ന് മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചതാണ് മനസ്സിന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ബ്ലർബ് തയ്യാറാക്കാൻ പറഞ്ഞാൽ നമുക്ക് ഏതും എഴുതാം ഈ ബ്ലർബിൽ നിന്നും ക്വസ്റ്റ് വരികയാണെങ്കിൽ നമ്മളോട് ആപ് കി പസന്ത് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ബുക്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഫിലിമിൻ്റെയോ ബ്ലർബ് തയ്യാറാക്കുക അല്ലെങ്കിൽ ശസ്തി തയ്യാറാക്കുക എന്ന് പറഞ്ഞിട്ടാണ് വരിക അങ്ങനെ ആകുമ്പോൾ ഏതെങ്കിലും ഒരു ശസ്തി പഠിച്ചു വെച്ചാൽ മതി അതിപ്പോൾ ബുദ്ധിക്കാക്കിയുണ്ട് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഏത് വേണമെങ്കിലും ഇങ്ങനെ എഴുതാൻ പറ്റും ഇതേ മോഡലിലേക്ക് എഴുതാൻ പറ്റും ഇനി അഥവാ നമ്മൾ ചട്ട്പടാവർണ് അഡ്കട എന്ന് പറയുന്ന കഥ പഠിച്ചിട്ടുണ്ട് ഖർ കഹാനി പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇന്ന ഭാഗത്തിൻ്റെ ശസ്തി തയ്യാറാക്കാൻ പറഞ്ഞാൽ നമ്മൾ തയ്യാറാക്കണം പക്ഷേ അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ശസ്തി ബ്ലർബ് തയ്യാറാക്കുക എന്നുള്ള രീതിയിലായിരിക്കും അഥവാ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക കാരണം നമുക്കറിയാം പ്ലസ് വൺ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ നമ്മളോട് ഫിൽമി സമീക്ഷ ചോദിക്കുന്നുണ്ട് ഒരു ഫിൽമി സമീക്ഷ നമ്മൾ പ്ലസ് വൺ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ അത് അവിടെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ബ്ലാക്ക് എന്ന് പറയുന്ന കുറിച്ചാണ് നമ്മൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്നത് പക്ഷെ നമ്മളോട് ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരുമ്പോൾ ചോദിക്കുന്നത് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു ഫിലിമിൻ്റെ സമീക്ഷ തയ്യാറാക്കുക എന്നാണ് അപ്പോൾ ആ ഒരു മോഡൽ വരാനാണ് ഇത് അഥവാ വന്നിട്ടുണ്ടെങ്കിൽ സാധ്യത അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചേക്കുക പിന്നെ ബൂട്ടി കാക്കിയെക്കുറിച്ചുള്ള വൺ വെയ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആ പാഠഭാഗത്തിൽ നിന്നുള്ള രൂപ അതുപോലെ ബുദ്ധിറാമ് അവരെക്കുറിച്ചൊക്കെയുള്ള വൺ വെയ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി വെച്ചേക്കുക അടുത്ത യൂണിറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഖർ എന്ന് പറയുന്ന കഹാനിയാണ് ഖർ എന്ന് പറയുന്ന കഹാനിയിൽ ഒരു കഥാപാത്രം അവിടെ ഉണ്ട് ഫർഹാദ് ഫർഹാദിന്റെ ക്യാരക്ടർ സ്കെച്ച് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കണം ഹെഡിങ് കൊടുത്തിട്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള സ്വഭാവ സവിശേഷത എഴുതാൻ പറഞ്ഞാൽ എഴുതേണ്ടതായിട്ട് വരും അതുപോലെ പാഠപുസ്തകത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അതും നോക്കി വെക്കുക അപ്പോൾ ഈ ശരിക്കും ഈ ഒരു ചാപ്റ്റർ നമ്മുടെ പ്രകൃതിയിലെ മുഴുവൻ ജീവജാലങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ അവകാശം ഉണ്ടെന്നൊക്കെയല്ലേ അപ്പോൾ പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് പോസ്റ്ററോ പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് ഒരു കുറിപ്പോ എന്ന രീതിയിലൊക്കെ ഈ പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അതുപോലെ ഖർ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ ചിപ്കലിയും ഗിർഗിട്ടും തമ്മിലുള്ള കോൺവെർസേഷനും ഫർഹാദും ചിപ്കലിയും തമ്മിലുള്ള ബാത് ചിപ്കലിയും മക്കടിയും തമ്മിലുള്ള ബാത് ഇതൊക്കെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇപ്പം എല്ലാം നമുക്ക് കാണാതെ പഠിക്കാനൊന്നും പറ്റില്ല കഥ മനസ്സിലാക്കി അതിൻ്റെ കണ്ടൻറ്റിന് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ പലപ്പോഴും ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് കേട്ടോ ഒരു ബാത് ചീത്താണെങ്കിൽ ഒരു ഡയറി അല്ലെങ്കിൽ ഒരു ആണെങ്കിൽ ഒരു ടിപ്പണി ആ രീതിയിൽ അഥവാ എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് പലപ്പോഴും അപ്പോൾ അത് നോക്കിയിട്ട് രണ്ടിലേതെങ്കിലും ഒന്ന് എഴുതുക ഇനി നമുക്കറിയാം എട്ടിലും എട്ടാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പിരമിഡ് അപ്പോൾ വാക്യ പിരമിഡ് പഠിച്ചപ്പോൾ നമ്മൾ എട്ടാം ക്ലാസ്സിലൊക്കെ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് രണ്ട് വരി നമുക്ക് അവർ തരും മൂന്നും നാലും വരി നമ്മൾ തയ്യാറാക്കുക കാരണം ഓപ്ഷൻസ് ഉണ്ടാവും ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എഴുതുക എന്നുള്ളതാണ് ഇപ്രാവശ്യം ഒൻപതാം ക്ലാസിൻ്റെ ബുക്കിൽ നമുക്ക് വന്നിട്ടുള്ള വാക്യങ്ങൾ ഇങ്ങനെ കുറേ എണ്ണമായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ ശ്രദ്ധയില്പ്പെട്ടിട്ടുണ്ടാവും അല്ലേ ആ എന്ന് പറയുന്ന കഹാനിയുടെ ആക്ടിവിറ്റിയിലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ രണ്ടെന്നുള്ളത് ചിലപ്പോൾ നാല് വരിയൊക്കെ എഴുതാനുള്ള രീതിയിലും വന്നേക്കാം അപ്പോൾ ബാക്കിയ പിരമിഡിൻ്റെ ക്രിസ്ത്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം പ്രകൃതി സക്കാഗർഹെ പ്രകൃതി എല്ലാവരുടെയും വീടാണ് എന്ന വിഷയത്തെക്കുറിച്ച് കുറിപ്പോ പോസ്റ്ററോ ഒക്കെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചോദിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അടുത്ത പാഠം എന്ന് പറയുന്നത് ഫൂൽ ആണ് ഫൂൽ എന്ന കവിതയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കവിതാ വരി തന്നിട്ട് ആശയം ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ആശയം തന്നിട്ട് വരി കണ്ടുപിടിക്കാനുള്ള സാധ്യതയുണ്ട് ശരിക്കും അവിടെ അസലി ഫൂലും പ്ലാസ്റ്റിക് ഫൂലും തമ്മിലുള്ള അന്തരം ചിലപ്പോൾ ചോദിച്ചേക്കാം അപ്പം അത് നോക്കി വെക്കുക അവിടെ നിന്ന് സമാനാർത്ഥി ശബ്ദങ്ങൾ നോക്കി പഠിച്ചു വെക്കുക പിന്നെ കുറേ സെൻറ്റൻസുകൾ തന്നിട്ട് ശരിയായ പ്രസ്താവന ഏതെന്നുള്ളത് കണ്ടുപിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫൂൽ എന്ന് പറയുന്ന കവിതയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അതിൻ്റെയും ആസ്വാദന ടിപ്പിണിയൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞിട്ട് കവിതാ വരികളുടെ ആശയം വരുമ്പോൾ കവിയെ സൂചിപ്പിച്ച് വരികളെക്കുറിച്ചും എഴുതിയ ശേഷം ആസ്വാദന ടിപ്പണിയിലെ പ്രധാന ഭാഗങ്ങളും എടുത്ത് ഇതിനകത്തേക്ക് എഴുതുക നാല് മാർക്കിനൊക്കെ ആയിട്ട് അങ്ങനെയും ചോദിക്കാം അപ്പോൾ ടോട്ടൽ നാൽപ്പത് മാർക്കിനാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒൻപതാം ക്ലാസ്സിൻ്റെ പാഠപുസ്തകത്തെ ബേസ് ചെയ്ത് നിങ്ങൾ നോക്കുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം